ഇവരാണല്ലോ ചാണക കേക്ക് ചാണക വർളി ഗോമൂത്രം ചളിയിൽ കുളിക്കുക ചളിയിൽ കിടന്ന് ശംഖൂതുക അങ്ങനെ നിരവധി എന്തായാലും ഇതൊക്കെ ചെയ്ത് പല സംഘ നേതാക്കളും കോവിഡ് ബാധിച്ചിരുന്നു അവസാനമായി ശംഖൂതി ചളിയിൽ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞ വിദ്വാൻ വരെ കോവിഡ് ബാധിച്ചിരുന്നു ഇപ്പോഴത്തെ ഗോ കൊറോണ മന്ത്രം ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ കോവിഡ് വരില്ല എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലെ ഗുരുതരാവസ്ഥയിലാണ് ശരീരവേദനയും ചുമയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് അത്താവാലയെ മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫെബ്രുവരി 20-ന് ഇന്ത്യ ഗേറ്റിന് സമീപത്ത് കൊറോണ വ്യാപനത്തിനെതിരെ നടന്ന പ്രാർത്ഥനാ വേളയിൽ മുംബൈയിലെ ചൈനീസ് കോൺസൽ ജനറൽ ടാങ് ഗുവോഗെ ബുദ്ധ സന്യാസിമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഗോ കൊറോണ ഗോ മുദ്രാവാക്യം വിളിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഗോ കൊറോണ ഗോ മുദ്രാവാക്യം ഇപ്പോൾ ലോകമെമ്പാടും പ്രസിദ്ധമായിട്ടുണ്ടെന്നാണ് അത്തേവാലെ അവകാശപ്പെടുന്നത് അത്തരം ഒരു മുദ്രാവാക്യം രോഗം മാറാൻ സഹായിക്കുമോ എന്ന് നേരത്തെ പലരും ചോദിച്ചിരുന്നുവെങ്കിലും അതിന്റെ വ്യാപകമായ ഉപയോഗം മുദ്രാവാക്യത്തിന്റെ ഫലപ്രാപ്തിക്ക് തെളിവാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു കോവിഡ് സ്ഥിതി ഇന്ത്യയിൽ അത്ര മോശമല്ലാത്തപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ മുദ്രാവാക്യം വിളിച്ചു ഇത് കൊറോണ ഇല്ലാതാക്കുമോ എന്ന് അക്കാലത്ത് ആളുകൾ ചോദിക്കുമായിരുന്നു ഇപ്പോൾ ലോകമെമ്പാടും ഈ മുദ്രാവാക്യം ഞങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യക്കാർ വീടുകളിൽ ലൈറ്റുകൾ അണച്ച് മെഴുകുതിരികളോ മൊബൈൽ ഫോൺ ടോർച്ചുകളോ തെളിയിച്ച സമയം അത്തേവാലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ബാന്ദ്രയിലെ വസതിയിൽ മുദ്രാവാക്യം മുഴക്കി പങ്കെടുത്തിരുന്നു എന്തായാലും കൊറോണയ്ക്ക് അറിയില്ലല്ലോ ഇത് കേന്ദ്രമന്ത്രിയാണെന്നും തന്നെ തുരത്തനായി ഗോ കൊറോണ മുദ്രാവാക്യം വിളിച്ചയാളാണെന്നും നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപിനെതിരെ ലൈംഗികാരോപണം നടത്തിയ നടി പായൽ ഘോഷ് റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേരുന്നതിന്റെ ചടങ്ങ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ച് സംഘടിപ്പിച്ചതിൽ രാംദാസ് അത്തേവാലയും പങ്കെടുത്തിരുന്നു അത്തേവാലയുടെ സാന്നിധ്യത്തിലായിരുന്നു പായലിന്റെ പാർട്ടി പ്രവേശനം നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്തായാലും ഇനിയും ഇത്തരം വിഡിത്ത പരാമർശങ്ങൾ നടത്താതിരിക്കുക നിങ്ങളെ പോലെയുള്ളവരാണ് ഈ നാടിനെ ഇങ്ങനെ നാറ്റിച്ചവർ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതാണ് നിങ്ങൾക്കൊക്കെയുള്ള ഏറ്റവും നല്ല പോംവഴി